നമസ്കാരം, ഞാൻ നിപിൻ നിരവത്ത്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഇത്തിരി പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ശകലം സമയം എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് മാറ്റിവെക്കണം. ഇടപ്പള്ളിയിൽ ഒരു പ്രേത വീടുണ്ട്. കേട്ടപ്പോൾ നിങ്ങൾ ഞെട്ടിക്കാണും. ഈ നടന്ന സംഭവം ഞാൻ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടു മുൻപിലാണ്. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഫാമിലി താമസിക്കുന്നുണ്ട്. എറണാകുളം ആയതുകൊണ്ട് എറണാകുളത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രവും അവിടുത്തെ ഒരു ജീവിത രീതിയും ഒക്കെ ഏകദേശം ആളുകൾക്കറിയാം. ഒരു വഴിയുണ്ടാവും, ആ വഴിക്ക് അപ്പുറവും ഇപ്പുറവും വീടുകളാണ്. എല്ലാ വീടുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ക്രയവിക്രയങ്ങളോ സംസാരങ്ങളോ ഒന്നും ഉണ്ടാവണമെന്നില്ല. കാരണം എല്ലാവരും ബിസി ഷെഡ്യൂളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ചിലപ്പോൾ ഞാൻ അവരെ കാണാറില്ല, അവർ എന്നെ കാണാറില്ല. സമയം കിട്ടിയാൽ അവരോട് സംസാരിക്കും. നമ്മൾ ഞായറാഴ്ചകളിലൊക്കെ ഉള്ള ദിവസങ്ങളിൽ അവരുണ്ടെങ്കിൽ ഒരു ഹായ് ഹൂയൊക്കെ പറയും. അതിനപ്പുറത്തേക്ക് എല്ലാവരും ജോലി തിരക്കുകളിൽ പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അവരെ കാണാറില്ല. ഒരു ദിവസം വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടി, മണിനാഥം കേട്ടു. അപ്പം ഞാനിങ്ങനെ ഈ മണിനാഥം എന്താണെന്ന് അറിഞ്ഞ് എൻ്റെ ജനലിലൂടെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ സമയത്ത് അവിടെ എന്തോ പൂജ നടക്കുകയാണ്. അപ്പോൾ കുറേ നേരമായിട്ട് അതുണ്ട്, നമ്മളത് കുറച്ച് നേരം കേട്ടു. പിറ്റേന്നും ഇതേപോലെ തന്നെ അവിടെ ഒരു മൂന്ന് നാല് ദിവസത്തേന് അവിടെ പൂജകൾ നടക്കുന്നു. നമുക്കെന്തോ എന്തോ 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 വലിയ പ്രാർത്ഥനക്കാരാണ് ഇവർ. ഇനി എന്താ ഇങ്ങനെ പെട്ടെന്ന് അതിലേക്കൊരു മാറ്റമൊക്കെ വന്നിരിക്കുന്നുള്ളൊരു ചിന്തയായി. ഏതായാലും എനിക്കത് ചോദിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് സാഹചര്യങ്ങളനുസരിച്ച് ചോദിക്കാനുള്ളൊരു അവസ്ഥ ഒത്തിട്ടില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ട് പുരോഹിതന്മാരും ഒരു വേറൊരു സഹായിയായ ഒരാളും കൂടെ ഒരു കാറിന് അവിടെ വന്നിട്ട് ഈ വീട്ടിലേക്ക് കയറി പോകുന്നു കണ്ടു. തിരിച്ച് ഇറങ്ങി ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചിറങ്ങി പോകുന്ന സമയത്ത് ഈ ജനലയിലും അതേപോലെ തന്നെ ഗേറ്റിലും ഒരു കൊന്ത കെട്ടിയിട്ടിട്ട് പോകുന്നു കണ്ടു. അപ്പോഴും ഞാൻ നോക്കിയാൽ എന്തോ സംതിങ് പന്തികേടാണല്ലോ. ഇന്നലെ വന്നത് ഒരു ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പൂജകളോ മന്ത്രവാദങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ഒരാൾ. ഇന്ന് വന്നിരിക്കുന്ന ഒരു പുരോഹിതനാണ്, അതൊരു ക്രിസ്ത്യൻ പുരോഹിതനാണ്. എന്തായാലും കാര്യത്തിൻ്റെ നിജസ്ഥിതി ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തോട് സംസാരിക്കാനിരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ ഗേറ്റിൽ വന്ന് മുട്ടി. അതെ, നിപിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളോട് പറഞ്ഞാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഈ രാത്രിയിൽ എനിക്കിവിടെ ഉറങ്ങാൻ പറ്റണില്ല. എൻ്റെ വീടിനകത്ത് ആരോ ഉണ്ട് രാത്രിയിൽ. അത് വരുന്ന ആരാന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. രാത്രി വന്ന് എൻ്റെ കഴുത്തെ പിടിക്കും. പിന്നെ ഭയങ്കര അലർച്ചയാണ്. എൻ്റെ ചെവി വന്നിട്ട് ഇങ്ങനെ മൂളും. ഞാൻ ഏത് രീതി തപ്പിയാൽ അയാളെ കണ്ടെത്താൻ പറ്റില്ല. ഈ വീട്ടിലൊരു ആത്മഹത്യ നടന്നിട്ടുണ്ടല്ലേ, നിവിന് അറിയാമായിരിക്കും എല്ലാം ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയാം, നിങ്ങളെന്താ ഇതൊന്നും പറയാഞ്ഞാൽ ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി വന്നതാണ്, നിങ്ങളിതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എത്ര 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ എന്ന് വെച്ചാൽ ഈ വീടിൻ്റെ ഹൗസ് ഓണർ തന്നെ അദ്ദേഹത്തിന് ഒരു രോഗാവസ്ഥയുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ രോഗം ക്യാൻസർ ആയതുകൊണ്ടും ഇനി ഒരുപാട് കാലം ജീവിച്ചിരിക്കില്ല എന്നുള്ളൊരു ഡോക്ടറിൻ്റെ സംഭാഷണമൊക്കെ അദ്ദേഹത്തിനെ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആക്കി. അദ്ദേഹം നേരെ കൊണ്ടുവന്ന് ആത്മഹത്യ ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ അടക്കമൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതിനിപ്പം അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഫാമിലി താമസിച്ചിരുന്നു, ഒരു നല്ലൊരു ജോലിയൊക്കെ കിട്ടി, അവർ വിദേശത്തേക്കൊക്കെ പോയി. പിന്നീട് നിങ്ങളാണ് ഇവിടെ താമസിക്കാനായിട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നാലും നിങ്ങളത് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് പറയേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ലല്ലോ, കാരണം മരണപ്പെട്ട വീടിന് അത്ര ഒരു മോശപ്പെട്ട അവസ്ഥയൊന്നും ഇല്ലല്ലോ. അതെ, ലോകത്ത് എല്ലാവരും മരിക്കുന്നതല്ലേ, അത് നല്ല മരണം ഉണ്ടാവോ മോശം മരണം എന്നൊക്കെ മനുഷ്യൻ ക്ലാസ് ഗൈഡ് ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറയും. എന്താണ് യഥാർത്ഥ പ്രശ്നം? ഇവിടെ പ്രേതമുണ്ട്. പ്രേതമോ? അപ്പോൾ ഈ പ്രേതമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പം എൻ്റെ വൈഫ് ഇറങ്ങി വന്നു. അതേ മനുഷ്യൻ, ഈ മനുഷ്യൻ രാത്രി ഉറക്കമില്ല, ലൈറ്റ് ഇട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്, ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി ഇയാളുടെ കഴുത്തെ കയറി പിടിക്കുന്നു. കട്ടിലിനടിയിൽ പാമ്പ് കണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ രാത്രി ഭയങ്കര പ്രശ്നമായിരുന്നു. ഏതാണ്ടൊക്കെ തേളെ ജീവികളൊക്കെ പെരക്കാത്തുണ്ട്. വെള്ള നിറത്തിലുള്ളൊരു വസ്ത്രമിട്ട ഒരാളിവിടെയുണ്ട്. ആകെപ്പാടെ ഡിസ്റ്റർബൻസാണ്, ഒരു രക്ഷയുമില്ല. ഈ വീട്ടിനകത്ത് ഭയങ്കര, അതുകൊണ്ട് ഞങ്ങൾ പൂജയാണ്. കടമറ്റത്ത് നിന്ന് ഒരച്ഛനെയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ കടമറ്റത്ത് കത്തനാറുടെ പിന്തുരലമറക്കാരായിട്ടുള്ള ഏതോ അച്ഛന്മാരും ഒക്കെ വന്നിരുന്നു ഇവിടെ വെഞ്ചിരിക്കുകയും പ്രാർത്ഥിക്കുകയും പൂജകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പൂജാരികൾ വന്നു, മന്ത്രവാദികൾ വന്നു, ഒരുപാട് പൈസ ഞങ്ങൾ ചിലവാക്കി. ഞങ്ങൾ ചിലപ്പോൾ ഈ വീട് മാറും എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ, ആത്മാക്കളും ഭൂതങ്ങളും പ്രേതങ്ങളും ഒക്കെ മനുഷ്യൻ്റെ ഹാലൂസിനേഷൻസാണ്. അല്ലാതെ അങ്ങനെ ആത്മാക്കളും ഭൂതങ്ങളും പ്രേതങ്ങളും ഉണ്ടെങ്കിൽ എന്തോരം ആത്മാക്കൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ ആത്മാക്കളല്ലേ ഈ ലോകത്തുണ്ടാവേണ്ടത്? അതൊരു മിത്താണ്. അല്ലെങ്കിൽ ആളുകൾ ഒരു കാലത്ത് അറിവില്ലായ്മയുടെ പുറത്ത് പടച്ചുവിട്ട ചില കഥകൾ മാത്രമാണ്. അത് നിങ്ങൾക്ക് അനുഭവിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ പറയുന്നതാണ്. നിങ്ങൾക്ക് അനുഭവം വരുമ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കുന്ന പോലെ തോന്നുന്നു. ഞാൻ വെച്ചിട്ട് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞത് സമാധാനിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ, എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നോളജ് ചെയ്ത് കൊടുത്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാൻഡ് ഉറച്ചു നിൽക്കുകയാണ്. ഏതായാലും ഒരു 1 വീക്കിനുള്ളിൽ അയാൾ ആ വീട് വിട്ടുപോയി. ഇന്ന് ആ വീട്ടിൽ ഒരു പുതിയ ഫാമിലി വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഇപ്പം എനിക്കിനി നിങ്ങളോട് പറയാനുള്ള കാര്യം, ആത്മാക്കളും ഭൂതവുമുള്ള ഈ എടപ്പള്ളിയിലെ വീട്ടിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ നിങ്ങൾക്കും? പറയാം. അമിത മദ്യപാനിയായ ഈ മനുഷ്യൻ, റെഗുലറായി അളവിൽ കൂടുതൽ മദ്യം കഴിക്കുന്ന ഈ മനുഷ്യന് ഡിലേറിയം ട്രെമൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് അയാൾ പോകും. അതായത് ഒരുതരം ഹാലൂസിനേഷൻ, കാണാത്ത കാഴ്ചകൾ കാണുക, കേൾക്കാത്ത ശബ്ദങ്ങൾ കേട്ടു എന്ന് പറയുക,
ആരോ മുറിയിലുള്ളതുപോലെ തോന്നുക, പുറകിൽ നിന്ന് ആരോ തോണ്ടുന്നത് പോലെ തോന്നുക, രാത്രികാലങ്ങളിൽ ചില രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതുപോലെ തോന്നുക. അതായത് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഡ്രൗസി ഫീലിലേക്ക് പോകും, നമ്മുടെ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആകും. ഈ സമയത്താണ് നമ്മൾ വൊമിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ കാലുകൾ നിലത്ത് ഉറയ്ക്കാത്ത കണ്ടീഷനാകുക. സ്ഥിരമായി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഭയങ്കരമായിട്ട് ഡാമേജ് ആകും. ആ സമയത്ത് നമ്മുടെ സ്ലീപ്പിംഗ് സൈക്കിളുകൾ തെറ്റും, നമ്മുടെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു തുടങ്ങും. അതായത് ഇന്നലെ നടന്ന കാര്യം പോലും ഇന്ന് ഓർമ്മയുണ്ടാവില്ല. നൈറ്റ് വാക്കിങ്സ് ഉണ്ടാവും, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഒരുപാട് ഉറക്കവുമായി ബന്ധപ്പെട്ട്, അയാളുടെ ബ്രെയിൻ കെമിക്കൽസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബ്രെയിൻ ഡാമേജുകളുണ്ടാകും. കാരണം ഈ മദ്യപിക്കുന്ന ആളുകൾ ഒരു പരിധിയിൽ കൂടുതൽ മദ്യപിച്ചാൽ പലപ്പോഴും ഇവരൊക്കെ താഴെ വീഴാറുണ്ട്. അപ്പം നമുക്കറിയാം, ഈ സെഡേറ്റീവായിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഡ്രൗസി ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ, തല ചെന്ന് ഇടിച്ചു കഴിഞ്ഞാലും ആ തലയുടെ ഇടിയുടെ ആഘാതവും അതിൻ്റെ വേദനയും ഒന്നും അപ്പം അറിയില്ല. അപ്പോൾ അത് ഒരു സിമ്പിൾ കാര്യമായിട്ട് എടുക്കുക. നമ്മൾ നോർമൽ കണ്ടീഷനിൽ മറിഞ്ഞ് വീണാൽ പെട്ടെന്ന് നമുക്ക് വേദനിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ബ്രെയിൻ ആ സിഗ്നലുകളെല്ലാം കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ കിടക്കുന്നതുകൊണ്ട് കൃത്യമായുണ്ട്. പക്ഷേ ആ ക്ഷതമൊക്കെ ബ്രെയിനെ കാര്യമായ രീതിയിൽ ബാധിക്കും. ഇങ്ങനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനിൽ ആൾക്കാരിലുണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ് ഈ പ്രേതമുണ്ടെന്നും ഭൂതമുണ്ടെന്നും അവരുടെ ചിന്തകൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും. അവരോട് സംസാരിച്ചാൽ വഴക്കുണ്ടാക്കാതെ നമുക്ക് അവരിൽ നിന്ന് പിന്തിരിയാൻ പറ്റാത്ത കണ്ടീഷൻ വരും. എനിക്ക് പറയാനുള്ളത് ഇതാണ്, വീട്ടിൽ ആത്മാക്കളുണ്ട്, പ്രേതങ്ങളുണ്ട്, ഭൂതങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നത് കുറച്ചുകൂടെ ബുദ്ധിയുടെ ലോജിക്കിൻ്റെ യുക്തിയുടെ തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ മന്ത്രവാദികളെയും മാന്ത്രിക പ്രീസ്റ്റുമാരെയും ഒക്കെ കൊണ്ടുവന്ന് 25,000, 30,000, 50,000 ലക്ഷക്കണക്കിന് രൂപയും നടത്തി പൂജകൾ നടക്കുന്നതിനെക്കാട്ടിൽ എത്രയും സാമ്പത്തിക ചിലവ് കുറവുള്ള കാര്യമാണ് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണുക, തെറാപ്പിയും മെഡിക്കേഷനും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലാതെ ആ വീടിനകത്ത് ഒരാത്മാവുമില്ല, ഒരു പ്രേതവുമില്ല. അവരുടെ ഹാലൂസിനേഷൻസ് അല്ലെങ്കിൽ ബയോകെമിക്കൽ ചേഞ്ചസുമായിട്ട് അവരുടെ ബ്രെയിനിലുണ്ടാകുന്ന, നമ്മൾ മനഃപൂർവ്വമാക്കി ഉണ്ടാക്കിയ ഡാമേജുകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും മന്ത്രവാദികൾക്കോ മാന്ത്രിക പ്രീസ്റ്റുമാർക്കോ ഒന്നും ചികിത്സിക്കാനോ അവർക്ക് അങ്ങനെ ഒരു അത്ഭുതങ്ങൾ കാട്ടി ആരുടെയും രോഗങ്ങളെ മന്ത്രവാദമാണെന്നും പ്രേതമാണെന്നും ഒക്കെ പറഞ്ഞ് പറ്റിക്കാനല്ലാതെ മാറ്റാൻ സാധിക്കില്ല. അതൊരു ക്ലിനീഷ്യൻ്റെ ഹെൽപ്പാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് ഇന്നും ഈ ഇത്തരം ചിന്തകളുമായിട്ട് ആളുകൾ പോകുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ കാലത്ത് ഏറ്റവും അധികം കോളിളക്കം സൃഷ്ടിച്ച ഒരു വാർത്തയായിരുന്നു ഡോക്ടർ വന്ദനയുടെ കൊലപാതകം. ഒരാൾ രാത്രിയിൽ പോലീസിനെ വിളിക്കുന്നു, എന്നെ ആക്രമിക്കാൻ വരുന്നു, എന്നെ രക്ഷിക്കണം. പോലീസ് വാഹനമെടുത്ത് അവിടെ ചെല്ലുന്നു, പക്ഷേ അയാളെ കണ്ടുകിട്ടുന്നില്ല. അദ്ദേഹം ആശുപത്രിയിലെത്തുന്നു. ആശുപത്രിയിലെത്തിയ സമയത്താണ് ഈ ഡെലേറിയം ട്രെമൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് അയാൾ പോവുകയും അയാൾക്ക് അയാൾ ചെയ്യുന്നത് അയാൾ എവിടെയാണ് എന്താണെന്ന് അറിയാതെ ഒരു പരിചയമില്ലാത്ത ആ വന്ദന എന്ന് പറയുന്ന ഡോക്ടറെ കുത്തി പരിക്കേൽപ്പിക്കാൻ തുടങ്ങിയത്. ഈ അമിതമായ മദ്യപാനം മനുഷ്യനെ മനുഷ്യനില്ലാതാക്കി മാറ്റും എന്നതിൻ്റെ ഉദാഹരണമാണ്. ഇതിൻ്റെ വേറൊരു വകഭേദമാണ് ഇന്ന് ഈ വീട്ടിൽ നടന്നത്. സോ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ജാഗ്രതയിലാകുക. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് എല്ലായിടത്തും ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്. നമ്മളിത് കാണും, എന്നിട്ട് കുടിക്കും. കുടിക്കുന്നു, മദ്യം കഴിക്കുന്നു എന്നുള്ളത് തെറ്റല്ല. മദ്യം നമ്മളെ കുടിക്കുന്ന ഒരു കാലത്തേക്ക് വരരുത്. അതായത് നമുക്ക് നിയന്ത്രിക്കാനാവാത്ത തരത്തിലേക്ക് മദ്യപാനം കൂടുതലായി ഉപയോഗിച്ചാൽ കുടുംബത്തിലെ ബന്ധങ്ങൾ തകരും, വീടിനകത്ത് അസ്വസ്ഥതകൾ കൂടും, മനുഷ്യന് അവൻ പ്രതീക്ഷിക്കാത്ത ചിന്തകൾ അവൻ്റെ മനസ്സിലൂടെ വന്നു കൂടിയിട്ട് അവനല്ലാതായി മാറും. സോ ജാഗ്രത. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സബ്ജക്റ്റിൽ അവരുടെ വീട്ടുകാർ മുഴുവൻ മരിച്ച് ജീവിക്കുന്നവരാണ്. തൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനൊരു അവസ്ഥയുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് ഒരു ക്ലിനിക്കലി അത്തരം കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ബോധമില്ല. പറഞ്ഞു കൊടുത്താലും അതങ്ങനെ അല്ല എന്ന് വാദിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറായി നിൽക്കുന്നവരാണ് അവർ. ഇനി നിങ്ങൾ തീരുമാനിക്കുക, ഈ ആത്മാക്കളും ഭൂതങ്ങളും പ്രേതങ്ങളും ഉണ്ടോ എന്ന്. നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. Thank you.